കാൺപൂരിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നതിന് നേതൃത്വം കൊടുത്തവരുടെയും പങ്കെടുത്തവരുടെയും വസ്തുതകൾ ഇടിച്ചു നിരത്താൻ ബുൾഡോസറുകൾ ഇറങ്ങും. പ്രവാചകൻ എന്ന് ആരോപിച്ച് നടത്തിയ ഹർത്താലിൻ്റെ മറവിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കാൺപൂരിൽ വൻതോതിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പോലീസ് മേധാവികൾക്കും മറ്റും നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയ സുരക്ഷാ നിയമം, ഗാംഗ്സ്റ്റർ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടികൾ. സംഭവത്തിൽ നേരത്തെ പ്രതികളുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. കുറ്റവാളികളുടെ സ്വത്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. സംഭവത്തിൽ 4 പേരെ കൂടി ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 22 ആയി. കാൺപൂർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരുടെയും പങ്കെടുത്തവരുടെയും അനധികൃത വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുമെന്നും ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു. കാൺപൂരിലെ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി ജനങ്ങൾക്ക് ധൈര്യമായി പുറത്തിറങ്ങാമെന്നും പോലീസ് മേധാവി അറിയിച്ചു. പ്രതികളെ മുഴുവൻ കണ്ടെത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും എതിരായ നടപടികൾ ഉടൻ പൂർത്തിയാകും. അക്രമി സംഘം ഒളിച്ചിരുന്ന വീടുകളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തും. കാൺപൂർ യത്തിംഖാന മുതൽ പരേഡ് ക്രോസ് വരെയുള്ള പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്ന് കമ്മീഷണർ വിജയ് സിംഗും അറിയിച്ചു.